നമസ്കാരം. മയ്യനാട് ഏകദേശം ഒരാഴ്ചയ്ക്ക് ഇടയിൽ തന്നെ ഒട്ടനവധി സ്ഥലങ്ങളിൽ മോഷണം നടന്നു. മയ്യനാടും പരിസരങ്ങളിൽ, അതുപോലെ തന്നെ തൈക്കാവിൽ നിന്ന് ഒരു ബാറ്ററി മോഷണം പോയി. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള മൊബൈൽ ഷോപ്പിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു. പിന്നീട് കാക്കൂട്ടുമല ഇരുനിലമുക്കിലെ ഒരു വീട്ടിൽ നിന്ന് തന്നെ 6-7 പവൻ്റെ സ്വർണ്ണമൊക്കെ മോഷണം പോയി. അതുപോലെ ലാപ്ടോപ്പൊക്കെ മോഷണം പോയി. ഇപ്പോൾ തൊട്ടടുത്തുള്ള കാക്കൂട്ടുമല തിരുത ദേവാലയത്തിലും മോഷണം നടന്നിരിക്കുകയാണ്. ഞാൻ കാക്കൂട്ടുമല പള്ളിയുടെ സെക്രട്ടറിയാണ്. മെനഞ്ഞാന്ന് രാത്രി ഞങ്ങളുടെ ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോയിലുള്ള നേർച്ച വഞ്ചി മാരോ പൊട്ടിച്ചു എടുത്തിരിക്കുന്നു. ഞങ്ങൾ ഇന്നലെ രാവിലെയാണ് കാണുന്നത്. കണ്ട ഇത് ഇങ്ങനെ പൊട്ടിച്ച് മൊത്തം എടുത്തുകൊണ്ട് പോയിരിക്കുന്നു. അതിനകത്ത് സംഭവമൊന്നുമില്ല. അപ്പം പൂട്ടൊക്കെ പൊട്ടിച്ച് കളഞ്ഞു. പൈസ എല്ലാം എടുത്തുകൊണ്ട് പോയി. അതുകൂടാതെ ഞങ്ങൾക്കുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, ഇവിടെ അടുത്ത സമയത്ത് തന്നെ കഴിഞ്ഞ ഒരു 1 ആഴ്ചയ്ക്ക് മുമ്പ് ഞങ്ങളുടെ പ്രദേശത്ത് കള്ളം കയറി അവരുടെ സ്വർണവും അവരുടെ സാധനങ്ങൾ, ലാപ്ടോപ്പ്, മൊബൈൽ എല്ലാം എടുത്തുകൊണ്ട് പോയി. പക്ഷെ ഞങ്ങൾക്കിതൊരു പേടി സ്വപ്നമായിരിക്കും. ഞങ്ങൾക്ക് വീടുകളിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തെ ഇങ്ങനെ ഒരു സംഭവം. അതുകൊണ്ട് ഇവിടെ നമുക്കൊരു എന്തെങ്കിലും ഒരു സംവിധാനം, ഞങ്ങൾക്കിത് പെട്ടെന്ന് അറിയിക്കാനോ എന്തെങ്കിലും പറ്റാത്തൊരവസ്ഥയിലാണ്. ഞങ്ങൾ അറിയിച്ചാൽ തന്നെ ഇരവര സ്റ്റേഷനിൽ നിന്ന് കുട്ടിയും, ഞങ്ങളുടെ ലൊക്കാലിറ്റി ഇരവര സ്റ്റേഷനിലാണ്, അവർക്ക് പെട്ടെന്ന് ഓടി എത്താൻ പറ്റാത്തൊരു സാഹചര്യമാണെങ്കിൽ ഞങ്ങൾക്ക് വിഷമിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ വയനാട് പഞ്ചായത്തിലെ പല സ്ഥലങ്ങളിലും മോഷണം വർദ്ധിക്കുകയായി കാണുന്നു. വീടുകളിൽ മാത്രമല്ല, ദേവാലയങ്ങളിലുള്ള കുരിശടികളിലും വഞ്ചികൾ പൊട്ടിച്ച് പണം മോഷ്ടിക്കുന്നത് സാധാരണമായിരിക്കും. നമ്മൾ ഇരുവരും സ്റ്റേഷനിൽ പരാതി കൊടുത്തായിരുന്നു. വന്നായിരുന്നു, പോലീസ് ഇവിടെ എത്തിയോ? പോലീസ് എത്തി. കാക്കൂട്ടുമല പള്ളി കുരിശടിയിലെ പള്ളി വഞ്ചി പൊട്ടിച്ചതിനെ പറ്റി ഇടയവരം സ്റ്റേഷനിൽ പരാതി നൽകുകയും പോലീസിനെ കുറിച്ച് വന്ന് കണ്ട ബസ് എഴുതുകയും ചെയ്തിട്ടുള്ളതാണ്. പോലീസ് ഇതിനെക്കുറിച്ച് വ്യാപകമായ അന്വേഷണം നടത്തുകയും ഇപ്രകാരം സ്വൈര്യവ്യവഹാരം നടത്തുന്ന സാമൂഹിക വിരുദ്ധരെ നിയമത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരണമെന്നും ഞാൻ ആവശ്യപ്പെട്ടു.